जाएगी। മരിച്ചുപോയവർക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല ദേവകി। മരിച്ചോ? മരിച്ചതായിരിക്കില്ല, അവൻ കൊന്നതായിരിക്കാനേ വഴിയുള്ളൂ। നോക്കൂ, ഒന്ന് വേഗം പോലീസിനെ അറിയിക്കൂ। പോലീസോ?
See this? Ah, that's the one you want? Yeah. Well, I think it's going to be a costly affair. How much? 10 lakhs, both in Indian currency. That's a fantastic price, Mr. G.I.P. Well, that's what you think, but actually it's costly. Very well. Ah, thank you. Vikram. Yes, sir. Idhate. Parayin. Hotel Tajil Kundina. Yes, sir. See you. I'll see you. Vishwam, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രതിഫലം യൂഷ്വൽ 10% പോരാ. പിന്നെ ഈ ജോലിക്ക് അത് പോരാ. 50-50. Too much. You can have 3 lakhs. ഞാൻ അധികം സംസാരിക്കില്ലെന്നറിയാമല്ലോ. ശരി, ഇന്നലെ ക്ലബിൽ എന്തായിരുന്നു ബഹളം? എന്തായിരുന്നാലും നിങ്ങളെ സംബന്ധിക്കുന്നതല്ല. ആരായിരുന്നു അവൻ? പ്രഭു. പ്രഭു? എനിക്കത്ര അറിയാവൂ. അവൻ ആരായിരുന്നാലും അവനെ സൂക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. പട്ടിക്ക് ചെലവാക്കാൻ പാസുണ്ട്, പാല് വാങ്ങിയിറങ്ങാൻ കാശില്ല.
എന്റെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേത്തിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി വിടെ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേത്തിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരെ ഓടിക്കാൻ കണ്ടുപിടിച്ചൊരു മാർഗമാണിത്. ഇതെങ്ങനെയാണോ കുറയ്ക്കുന്നത്,
उपदेश നിങ്ങളുടെ ബുദ്ധിയുടെ സഹായം കൂടാതെ തന്നെ എനിക്ക് ജീവിക്കാമെന്ന് അറിയണമല്ലോ ഗുഡ് ബൈ നിൽക്കൂ തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങി പോകാനും സത്രമല്ല ഇത് ഇന്നുവരെ ഞാൻ ജീവിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനിമേലും ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഭാവം വിശ്വനാഥൻ സ്റ്റോപ്പ് മിസ്റ്റർ വിശ്വനാഥൻ മനസ്സിലായില്ലേ ഉഡാൻസ് ഇരിക്കൂ വേണ്ട സർ ഞാൻ ഇവിടെ നിന്നോളാം നിങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇവിടെ ആരും വരില്ലെന്ന് സിദ്ധ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ സാറേ സാറ് അല്ല സാറിന് എന്താണ് ജോലി അറിഞ്ഞിട്ടെന്ത് വേണം ഒന്നും വേണ്ട വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ സാറിന്റെ ഭാര്യയും കുട്ടികളും ഓ സാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല അതെ ഇത് സാറിന്റെ സ്വന്തം വീടാണോ അതെ അല്ല പച്ചക്കള്ളം എനിക്കറിയാം എന്ത് സാർ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഓഹോ അപ്പോൾ എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ആട്ടെ നിനക്ക് ഇപ്പോ എന്താ വേണ്ടത് മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയ ആ വിഗ്രഹം അത് മോഷ്ടിച്ചാളോട് ചോദിക്കുന്നതാണ് നല്ലത് ആ മോഷ്ടാവാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ചടം ചോദിക്കാത പ്രൊഫസർ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ അനുജൻ കോളേജിൽ പഠിക്കുകയാണ് അതും ഇതുമായി എന്താ ബന്ധം എന്റെ അനുജൻ ഒരു നല്ല നിലയിലെത്തിയാൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല സാർ
ഇതിൽ കൂടുതൽ ഒന്നും എന്നോട് ചോദിക്കരുത് ശരി വാ തുടന്നേ കൈ പുള്ളിയിരിക്കും ചിത്ത ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടു നോക്കിട്ട് വരാം വരൂ മഹേജിയ സ്വീതനി കമ്മിയ ബേബി ഡിയർ ബേബി ഡിയർ ഹണി ഹണി സ്വീതനി अलो इन अटक Don't be silly. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. കാണണമെന്ന് നിർബന്ധമാണ്. സാർ, ജീവിക്കാൻ പല വേഷവും കിട്ടി. പല മുഖങ്ങളും കണ്ടു. സാർ മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അതാണ് കുട്ടി ജീവിതം. ഓക്കേ, ഗുഡ് നൈറ്റ്. प्रभु राजीव नी एवन अयो यान पर मू राजी कत पिकनिकिणमे अणमे निर्बंध ജീവിക്കാൻ പല വേഷവും കെട്ടി പല മുഖങ്ങളും കണ്ടു സാർ മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് നോക്കൂ രാജീവ് അവരെല്ലാം അറിഞ്ഞു ഈ പിക്നിക്കാണ് നമ്മളെ കുഴപ്പത്തിലാക്കിയത് എന്താ അവരാരും അറിഞ്ഞുകൂടാത്തവരെ നമ്മൾ ചെയ്തോ അതല്ല ഏതല്ല അവരെല്ലാം എന്നെ കളിയാക്കുന്നു എന്തിനെ ഓ ഒന്നും അറിയാത്തൊരു കുട്ടി തന്റെക്ക് ഇതിൽ പ്രയാസമുണ്ടോ പ്രയാസമോ എനിക്കോ എന്താ രാജീവ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലേ അവർ കളിയാക്കുന്നത് അസൂയ കൊണ്ടാണെന്ന് വിചാരിച്ചോളൂ मनोहर इत्र सुंदर सुमुखन नाणको एत्र बुद्धिमुटी यामो बुद्धिमुट वाले अत्यावश्य वीटल पण निरती पिकनिक संध्य वे या गुड मॉर्निंग चोशमो अभविका
വല്ല കൈത്തോക്കോ മറ്റോ എടുക്കാനായിരിക്കുമെന്ന് കരുതി. ആദ്യം ഇതങ്ങ് വാങ്ങു, എന്നിട്ട് കളിയാക്കാം. എന്താ വിശേഷം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ ഞാൻ ഇത് വാങ്ങുന്നില്ല. അതെന്താ? ആ കൈ കൊണ്ട് ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത്? എത്രാമത്തെ? രഹസ്യ. Panga sugandham poo
കലേബര സുഗതിനിയായി മൃഗമദ പങ്കസുഗന്ധം തൂകി മൃദുല കലേബര സുഗതിനിയായി മതിത വികാര സരസിൽ വിരിയും മതിത വികാര സരസിൽ വിരിയും മധുമയ ശൃംഗാര ലഹരി 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 ആനന്ദ ലഹരി അനുപമ ലഹരി അനവദ്യ ലഹരി ലാസ്യ ലാവണ്യ ലഹരി ലാസ്യ ലാവണ്യ ലഹരി ഇതനുഭൂതി ലയ പരിലാളന ലഹരി 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 ആനന്ദ ലഹരി അനുപമ ലഹരി അനവദ്യ ലഹരി ലഹരി
തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ അതെ അയാൾ തന്നെ ദനിച്ചോ അല്ല നിങ്ങൾ എത്ര പേർ ഉണ്ടായിരുന്നു അത് അത് തെണ്ടികൾ മുതലാളി ദേഷ്യപ്പെടരുത് ഇല്ലടാ മുതലാളിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല ഇനിയിട്ട് ഉണ്ടാകുകയുമില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നതാണ് തെറ്റിദ്ധാരണ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ മുതലാളി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളത് എന്താണെന്ന് ഞാൻ കണ്ടല്ലോ തിന്ന് തടി വെച്ചാൽ മാത്രം പോരടാ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നോട് പഠിക്കണം അന്ന് വിശ്വനാഥനെ പറ്റിച്ച് വിഗ്രഹം കൊണ്ടുപോയി ഇന്നിതാ നിങ്ങളെ പറ്റിച്ച് വിശ്വനാഥനെ കൊണ്ടുപോയി ആ പ്രഭു 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 അവനെ എത്ര മിടുക്കനാക്കി വിട്ടാൽ പറ്റില്ല പറ്റും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നിങ്ങളുടെ തോന്നലാണ് അയാളൊരു മൂർഖനാണ് പറിക്കലല്ലേ ഞങ്ങളെ കുലത്തൊഴിൽ മൂർഖൻ പാമ്പിന്റെ വിഷപ്പല്ല് പറി ആ വിഗ്രഹം എനിക്ക് തിരിച്ചു തരണം എന്താ അതിവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം പിന്നെ തീയല്ലേ തൊട്ടാൽ കൈ പൊള്ളും അത് എപ്പോഴേ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു എവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അതിരിക്കട്ടെ വിശ്വം എങ്ങനെ അയാളുടെ വലയിൽ വീണു വേണമെന്ന് വെച്ചല്ല ധാരാളം പണമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും പണമല്ലേ എടുത്താൽ തീരാത്തല്ലല്ലോ അതും ഫലം കൂടിയാകുമ്പോൾ എന്തിനൊക്കെ പറയണം പലയിടത്തും ജോലി അന്വേഷിച്ചു പല ജോലികളും ചെയ്തു അവസാനം ഇതാരേ വിശ്വമോ ഇന്നെന്താ കോള് കുറെ ആറഞ്ചും ക്യാബേജുമാണ് സാർ ചീഞ്ഞളിഞ്ഞു പോകുന്നതിന് മദ്രാസിൽ എത്തിക്കണം ഒന്ന് എളുപ്പം പണി കഴിച്ചെങ്കിൽ എനിക്ക് പോകായിരുന്നു നിനക്ക് പോകാൻ എന്റെ അനുവാദം വേണം MSK 1675.
വല്ലാത്ത ഉഷ്ണം. തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിച്ചാലോ? എന്റെ സാറ് വന്നു എഴി നോക്കി പോയാട്ടെ. അങ്ങനെ പറഞ്ഞു വിട്ടാലോ? ഞാൻ നോക്കും, അച്ഛൻ വരാറായി. അത്രേ ഉള്ളൂ? അത് നേരത്തെ പറയണ്ടേ? ഞാൻ ദാ പോകുന്നു. പോണ്ട, അങ്ങോട്ട് മാറി നിന്നാ മതി. വണ്ടി നിറയെ പച്ചക്കറിയാ, ചീഞ്ഞു പോകും. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ എനിക്ക് പോകാൻ സമയമായി. ഇന്ന് പോകണ്ട. അയ്യോ, ഇന്ന് പോയേ പറ്റൂ. തിരിച്ചു വരുമ്പം ഒരാഴ്ച നിന്നോടെ താമസിച്ചേ പോകും. പോരെ. വേണ്ട, വെറുതെ എന്നെ കളിയാക്കുക. അല്ല പെണ്ണെ, ഞാൻ പോയിട്ട് വരുമ്പം നിനക്ക് എന്ത് കൊണ്ടുവരണം? ഒന്നും വേണ്ട, എന്റെ ചേട്ടൻ വേഗം മടങ്ങി വന്നാ മതി. അപ്പൊ ലക്ഷ്മി, നിന്റെ അച്ഛൻ വരുമ്പോ ഞാൻ ചോദിച്ചെന്ന് പറയൂ. വേഗം വരണി. കോയമ്പത്തൂരിന് ഒരു ലോഡ് ഉണ്ടായിരുന്നു. പോകാം. 8 മണിക്ക് പുറപ്പെടണം. എന്താ ലോഡ് എന്ന് പറഞ്ഞില്ലല്ലോ. പറയണോ? പറയണം. കുറെ തേയിലപ്പെട്ടികളാ. കുറെ എന്ന് വെച്ചാൽ? 1 ടണ്ണോളം കാണും. ഞാൻ എവിടെ വരണം? 6 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി, ഞാൻ വരാം. എല്ലാ വണ്ടികളും പരിശോധിക്കണമെന്ന് പ്രത്യേക ഓർഡർ ഉണ്ട്. ഓ, ഒന്ന് വേഗം പരിശോധിച്ച് വിട്ടേക്കണം. വിശ്വസിച്ചു. ഞാൻ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? വേണ്ട, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുക. അയ്യോ, ഞാൻ വരൂ. കമാ,
ഇവിടെ താമസിക്കുന്നവർ അവരൊക്കെ പോയിട്ട് വർഷങ്ങളായി ലക്ഷ്മി ആ പെണ്ണിന്റെ അച്ഛൻ മരിച്ചു അതി പിന്നെ അവരെ ആര് വിവാഹം കഴിച്ചു കൊണ്ടുപോയി ജോലി നഷ്ടപ്പെട്ടു കൊള്ളണമെന്നുള്ള പേരും കിട്ടി ക്ഷമിക്കണം എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ എന്തു വേണമെന്നും ചെയ്യാം നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ ഇന്ന് എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കും വരൂ അന്ന് ഞാൻ പറഞ്ഞിരുന്ന ആളാണ് പ്രസംഗിയാണെന്ന് തോന്നുന്നല്ലോ അക്രമികളോട് മെടുക്കൻ നന്ദി വിശ്വത്തിന് മിസ്റ്റർ വിശ്വനാഥൻ ഓ ഐ സി മിസ്റ്റർ വിശ്വനാഥന് എന്താണ് ജോലി തൽക്കാലം ജോലിയൊന്നുമില്ല എന്ത് ജോലി ചെയ്യാൻ അറിയാം എന്ത് ജോലിയും ചെയ്യും എന്തും ചെയ്യുമോ തക്കതായ പ്രതിഫലം കിട്ടിയാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട നല്ലൊരു ജോലി ഞാൻ തരാം പക്ഷേ സത്യസന്ധനായിരിക്കണമെന്ന് മാത്രം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി ഒന്നല്ലല്ലോ സത്യസന്ധത വേണ്ട പ്രവൃത്തിയിൽ നിന്നും സത്യസന്ധത മനസ്സിലാക്കാൻ ജി എസ് പിക്ക് കഴിവുണ്ട് വിക്രം വിശ്വത്തിന് ഐ ആം സോറി മിസ്റ്റർ വിശ്വനാഥന് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും യെസ് സർ അങ്ങനെ ഞാൻ അയാളുടെ കൂടെ കൂടി സത്യത്തിൽ ആ കള്ളക്കടത്ത് സാധനങ്ങൾ ഞാൻ അറിഞ്ഞതല്ല അപമാനം ചതിക്കുകയായിരുന്നു എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ചുവടുകളൊന്നും പിഴച്ചിട്ടില്ല ഇന്നാദ്യമായി പാവം ഇപ്പൊ ദുഃഖം തോന്നല്ലേ എനിക്ക് ദുഃഖമൊന്നുമില്ല അല്ല ഒരു പരാജയബോധം വിശ്വനാഥന് അങ്ങനെ ഒരു പരാജയബോധം തോന്നേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം മുതൽക്കേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലക്ഷങ്ങൾ ഞാൻ അയാൾക്ക് നേടിക്കൊടുത്തു ഇന്നയാൾ എനിക്ക് നിങ്ങളുടെ ജി എസ് പി ഒന്ന് കാണണമല്ലോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തൊക്കെയാണ് അയാളുടെ പ്രത്യേക ശീലങ്ങൾ പ്രത്യേക ശീലങ്ങൾ ബില്ല്യാർഡ്സ് ദിവസവും ബില്ല്യാർഡ്സ് കളിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് എത്ര തിരക്കിലായാലും എക്സലന്റ് താങ്ക്സ് മേ ഐ ജോയിൻ യു ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പുതിയ ആളാണോ കുറെ കാലമായി ഈ നാട്ടിൽ വന്നിട്ട് ഫൈൻ പേരെന്താ പറഞ്ഞത് പേര് ഞാൻ പറഞ്ഞില്ലല്ലോ ഐ സീ Well, I am known as GSP. Nice to meet you. Oh, nice to meet you. I am Prabhu. ഐസ്ക്രീം
നിങ്ങളുടെ മുതലാളിയുടെ പേര് ഐസ്ക്രീം എന്നാണോ? ഐസ്ക്രീം എന്നല്ല, ഞെളിയും പിരിയും പൊളയൊക്കെ ചെയ്യുന്നത്. എന്റെ പോത്തൊരു പൂച്ച കടിക്കുന്നു സാർ, കയ്യെത്തുന്നില്ല. എന്താ ജി എസ് ടി? ഗൗരി ശങ്കര പ്രസാദ്. ഓ, ഗൗരിക്കുട്ടി അമ്മ എന്ന് പറയുന്ന പോലെ. അത് പെണ്ണിന്റെ പേര് ചേടു. ഇത് ആണാണെന്ന്. ആണെന്ന് വെച്ചാൽ ഡബിൾ ആണ്. ഡബിൾ ഡബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ ഈ ഹോട്ടലിലെ ജോലിക്കാരനാണ്. അവിടെ പാൻഡ, ഐസ്ക്രീം, കൊക്കക്കോള എല്ലാം ആവശ്യം പോലുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ അനുവാദമില്ല. പൊടി കൊണ്ടാണ് നിങ്ങളോട് ഒരെണ്ണം വാങ്ങി തിന്നാന്ന് വിചാരിച്ചത്. പിശുക്ക് വിളിച്ചോണ്ടാ ഇത്ര വലിയ ഹോട്ടൽ കെട്ടാൻ സാധിച്ചത്? ഹോട്ടല് കെട്ടിയ കാര്യമൊന്നും പറയണ്ട. അതെന്താ? അത് അങ്ങനെയാ. അതെന്തോന്ന് അങ്ങനെ തെളിച്ച് പറയണം. ആവശ്യമെന്ന് കണ്ടാൽ നിങ്ങളെയും തട്ടും. തട്ടുമോ? തട്ടും. അങ്ങനെ ആരെങ്കിലും തട്ടിയ കഥകളുണ്ടോ? തട്ടിയിട്ടുണ്ടോന്നോ? പണക്കാരിയും വിധവയുമായ ഒരു സ്ത്രീയെ മുതലാളി തട്ടിയിട്ട്? അല്ല, നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് അറിയുന്നത്? അയ്യോ, എനിക്ക് ഈ കഥകളൊക്കെ കേട്ടിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു. വിറയ്ക്കും? ജി എസ് പിന്നെ കേട്ടാൽ ആരും വിറയ്ക്കും. അയ്യോ, ഞാനിവിടെ ഒന്നും അറിയാതെ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഞാൻ പോകാം. ഗോപാല, നീ വേലത്തി പെട്ടി തുറന്നു വെച്ചിരുന്നു. അയ്യോ, എന്റെ അന്ന വർത്തമാനത്തിനിടയിൽ ഞാനതൊക്കെ മറന്നു പോയണ. ഐസ് വെള്ളമാണ്. ജി എസ് പിയുടെ രഹസ്യം നമ്മൾ നൈസായിട്ട് മനസ്സിലാക്കില്ലയോ? പിടിച്ചെടുത്തോണ്ട് വാണ്ടെടുത്തോണ്ട് വാ. അബദ്ധം ആർക്കും പറ്റുന്നു. ഒരിക്കൽ പറ്റുന്നതാണ് അബദ്ധം. ആവർത്തിച്ചാൽ അതിന് ശ്രദ്ധക്കുറവെന്നാണ് പറയുക. ബാലയ്ക്ക് മനസ്സിലായോ? എത്ര ഭീമമായ അബദ്ധം പറ്റിയാലും, അതുകൊണ്ട് എനിക്ക് എത്ര വലിയ നഷ്ടമുണ്ടായാലും ഒരിക്കൽ മാത്രം ഞാൻ ക്ഷമിക്കും. You have a very beautiful neck. Yeah. ഒരിക്കൽ മാത്രം. തെറ്റുകൾ ആവർത്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം സാർ. എന്തുകൊണ്ട് നീ? യു ക്യാൻ ഗോ. യെസ്, ജി എസ് പി ഹിയർ. മോളാണോ? എന്താ മോളെ? ആ, അച്ഛൻ ഇവിടെ ബിസിയാണെന്ന് മോൾ കറിഞ്ഞൂടെ. എന്നും ഒരു കാര്യം ചെയ്യ്, മോൾ ഇങ്ങോട്ട് പോരെ. ആ, യേ, ബൈ. എന്താ ബാലേ നീ ഒന്നും മിണ്ടാത്തത്? പറയാൻ ധാരാളം ഉള്ളതുകൊണ്ട്. എന്താണാവോ ഭവനിക്ക് ഇത്രയേറെ പറയാനുള്ളത്? സാറിനെതിരായി പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. നടക്കട്ടെ. നടക്കട്ടെ എന്നോ? വല്ലതും സംഭവിച്ചാൽ തനിക്കെന്താ? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ. ഓ, എനിക്ക് മടുത്തു. ഞാൻ പറയുന്നത് കേട്ടിട്ടായിരിക്കും. അല്ല, ഇടയ്ക്കിടെ ഈ സാറ് വിളി കേട്ട്. പിന്നെ ഞാനെന്ത് വിളിക്കണം? പ്രഭു എന്ന്. അയ്യോ, ഞാൻ പ്രഭു കേട്ടാന്ന് വിളിക്കും. കുട്ടി, എന്റെ ജീവിതത്തിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കും വരെ വിവാഹം, കുടുംബം എന്നൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ. അതിനിപ്പോ ആര് പറഞ്ഞു വിവാഹത്തെ പറ്റി? ബാലെ, നിന്നെ പരിചയപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അല്ല,
എന്റെ ജീവിതത്തിൽ അതൊരു തീരാ നഷ്ടമാകുമായിരുന്നു. ചേട്ടാ, എന്റെ ചേട്ടന് ഒരു അപകടവും വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. എനിക്കൊന്നും സംഭവിക്കില്ല കുട്ടി, നീ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ ധൈര്യമായിരിക്കൂ. അച്ഛനിരിക്കൽ കോളേജിൽ നിന്നിപ്പോ കണ്ടില്ലേ രാജു,
ഓർക്കുന്നുണ്ട് ആ വെളുത്തിട്ട് ഒരു പയ്യൻ അല്ലേ ആ അതെ ചേടാ ഈ നാട്ടിൽ ഇത്രയും പെമ്പിളർ ഉണ്ടായിട്ട് നിനക്ക് അവനെ മാത്രമേ കൂട്ടിന് കിട്ടിയുള്ളല്ലേ കാര്യം വല്ലോണ്ട് തുറന്നു പറയണേ സന്ധ്യയെ നല്ല പയ്യനാണ് ഞാൻ പറഞ്ഞു അവൻ നല്ല നല്ലെന്ന് അതല്ലോ മോളെ മോള് വിഷമിക്കണ്ട മോളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്റെ ആഗ്രഹം മാത്രമല്ല ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ അച്ഛനും രാജീവിനും ഇഷ്ടപ്പെടും മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനും ഇഷ്ടം തന്നെ അതുപോലെ അച്ഛന് ഇഷ്ടമാണ് ഈ കാര്യത്തിൽ നോക്കേണ്ടത് അതെന്തിനാ ഞാനാണ് അവനോട് കഴിയാൻ പോകുന്നത് ആ അതിരിക്കട്ടെ അഥവാ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എങ്കിൽ ഞാൻ ജീവിതം മുഴുവൻ കന്നികയെ കഴിയും കണ്ടോ അപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ ആ അവനോട് നാളെ എന്നെ ഒന്നും കാണാൻ പറ അല്ലെങ്കിൽ വേണ്ട നാളെ തന്നെ നമുക്ക് രാജുവിന്റെ വീട് വരെ ഒന്ന് പോയിക്കളെ എന്താ താങ്ക് യു ഡാഡി അമ്മേ ഇതാണ് സന്ധ്യ ഇത് സന്ധ്യയുടെ അച്ഛൻ മിസ്റ്റർ ഗൗരിശങ്കർ പ്രസാദ് നീ കണ്ടുപിടിച്ച പയ്യൻ ബഹുമിടുക്കും സമർത്ഥനുമാണ് പക്ഷേ നിനക്ക് യോജിച്ചവനല്ലെന്ന് മാത്രം ഒന്നും പറയണ്ട ഈ ബന്ധത്തെ കുറിച്ച് എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു വരൂ അവന്റെ ഒരു പ്രേമം രാത്രി പകലാക്കിയാണ് ബാക്കിയുള്ളവരെ അവനെ പഠിപ്പിക്കുന്നത് അവനോട് എന്തുണ്ടായി ചേച്ചി എന്തുണ്ടായെന്നോ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പറഞ്ഞേക്കാം വ്യക്തമായി പറയൂ രാജീവിന്റെ ചേച്ചി ചേച്ചി വെറും ഒരു ക്ലബ് ഡാൻസർ ആണെന്ന് എന്നാര് പറഞ്ഞു എന്റെ അച്ഛൻ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം അതാണ് എന്റെ അച്ഛന്റെ ഒരു പ്രത്യേകത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നേരിൽ കണ്ടാൽ വിശ്വസിക്കാമോ നേരിൽ കണ്ടാൽ ദേഷ്യപ്പെടാതെ രാജീവ് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം ആലോചിക്കാം അതിനു മുമ്പ് നീ നിന്റെ അച്ഛനും ചേർന്ന് പറഞ്ഞത് സത്യമാണോന്ന് എനിക്ക് തെളിച്ചിരണം ഞാനും എന്റെ അച്ഛനും ചേർന്ന് പറഞ്ഞത് എല്ലാം സത്യം തന്നെയാണ് നമുക്ക് കാണാം എന്റെ ബലമായ സംശയം ഈ ക്ഷണക്കത്തിന്റെ പിറകിൽ എന്തോ അപകടം ഉണ്ടെന്നാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെല്ലാമെന്ന് വാക്കുകൊടുത്തു പോയി ഞാനും വരണോ തനിക്കെന്താ വന്നത് ഈ കേരള നൈറ്റ് സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപകടം വിളിച്ച നൈറ്റുകളാണ് ക്ലബിൽ ആഘോഷ പരിപാടികൾക്കല്ലേ ക്ഷണിച്ചിട്ടുള്ളത് അല്ലാതെ അപകടമുള്ള സ്ഥലത്തേക്കൊന്നുമല്ലല്ലോ അപകടങ്ങളൊന്നും ഇല്ലെന്ന് എന്താ ഉറപ്പ് എടോ ഇത്രയും കാലം നമ്മൾ അപകടങ്ങളിൽ കൂടി അല്ലേ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതുകൊണ്ട് മിസ്റ്റർ പ്രഭുവിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ നാട്ടിലെ ഒരു ധനാഢ്യനും പരോപകാര തൽപരനും പൊതുക്കാരി പ്രസക്തനുമായ ശ്രീ പ്രഭുവിനെ ഇന്ന് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ് സുഹൃത്തുക്കളെ അല്പം മുമ്പ് ഇവിടെ പറഞ്ഞ യാതൊരു വിശേഷണങ്ങൾക്കും ഞാൻ അർഹനല്ല ഞാൻ ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഈ നാട്ടിൽ വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോടും ഇവിടെയുള്ള മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളോടും അടുത്തിടപഴകാനുള്ള അവസരമില്ലാതെ പോയത് ഇപ്പോ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ശ്രീ ജി എസ് പി ആണ് ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ നൃത്തനാടകത്തിൽ പ്രസിദ്ധ നർത്തകിയായ മിസ് ബാലയും എന്റെ മാന്യ സ്നേഹിതനായ സിദ്ധനും പങ്കെടുക്കുന്നതാണ് അത് കാണാൻ നിങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല എന്നെ ക്ഷണിച്ചു വരുത്തിയ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ശ്രീമാൻ ജി എസ് പിക്കും എന്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു
കുന്തകൻ കൊയ്ത്തിനു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ കുന്തകൻ കൊയ്ത്തിനു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മൂപ്പനു വെറ്റില ചെല്ലം കൊണ്ടൊരു മൂപ്പത്തി കൂട്ടിനു വന്നേ ഹേ മൂപ്പനു വെറ്റില ചെല്ലം കൊണ്ടൊരു മൂപ്പത്തി കൂട്ടിനു വന്നേ കുന്തകൻ കൊയ്ത്തിനു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മൂപ്പന്റെ മോളൊരു കന്നി മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി മൂപ്പന്റെ മോളൊരു കന്നി മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി ഹേയ് മുല്ലയ്ക്കവൾ മൂളം കണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ട് നിന്നെ മുല്ലയ്ക്കവൾ മൂളം കണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ട് നിന്നെ മുട്ടുകൊടുത്തോണ്ട് നിന്നെ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മൂപ്പനു വെട്ടില ചെല്ലം കൊണ്ടൊരു മൂപ്പത്തി കൂട്ടിനു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മറക്കാത്ത മുണ്ടൻ മുണ്ടാണി മുട്ടുക്കൂടങ്ങൾക്കു മീതെ ഹേയ് മുട്ടു മറക്കാത്ത മുണ്ടൻ മുണ്ടാണി മുട്ടുക്കൂടങ്ങൾക്കു മീതെ മൂടിയവൾ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മൂടിയവൾ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മൂപ്പനു വെട്ടില ചെല്ലം കൊണ്ടൊരു മൂപ്പത്തി കൂട്ടിനു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി ഹേയ് മുണ്ടകൻ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിയുടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിയുടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ മൂപ്പനു വെട്ടില ചെല്ലം കൊണ്ടൊരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിനെടുത്തേ എനിക്ക് ചില സംസാരിക്കാനുണ്ട്. എന്താണ്? ബൈ ദ ബൈ, നിങ്ങളുടെ പേര്? പ്രഭു. അതെനിക്കറിയാം, പക്ഷേ ശരിയായ പേര്? എന്റെ അച്ഛനും അമ്മയുടെ പേരാണത്. ഓ, ഐ സി. ഞാൻ തർക്കിക്കുന്നില്ല, നിങ്ങൾ ഒരു സമർത്ഥനാണ് മിസ്റ്റർ പ്രഭു. പ്രശംസയ്ക്ക് നന്ദി. പിന്നെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സമർത്ഥനാണെന്ന് പറഞ്ഞാൽ എന്നെ പോലെ സമർത്ഥനാണെന്നർത്ഥം. പക്ഷേ നമ്മൾ രണ്ടുപേരും അവരവരുടെ കഴിവുകൾ രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ മിസ്റ്റർ പ്രഭു? മനസ്സിലായില്ല. നമ്മൾ രണ്ടുപേരും ഒന്നു ചേർന്നാൽ പ്രയാസമാണ്. കാരണം? വിശ്വം. അവരൊരു മഠേനാണ്. എന്ന് മുതൽ? ആ, അതിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. മഠേന്മാരും ചിലപ്പോ ബുദ്ധിപൂർവ്വം പെരുമാറാറുണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനും. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. നിൽക്കവിടെ. എന്താടാ ഈ വീട്ടിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി സ്ഥാനമില്ല. അനിയോ, അനിയൻ എന്തു പറ്റി? അനിയൻ കേവലം ഒരു എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്, നാണം കെട്ടവൾ നിന്നെ ഞാൻ. ഇവളെന്റെ ചേച്ചി അല്ലമ്മേ? ആരും പറയണ്ട, എന്റെ ചേച്ചി ഒരു ക്ലബ് ഡാൻസർ അല്ല. ഡാൻസർ അല്ലേ, പിന്നെ അവള് കളക്ടർ ആണെന്നാണോ നീ വിചാരിച്ചത്? ഈ നാണം കെട്ട തൊഴിൽ ചെയ്തുകൊണ്ട് ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ലേ? നീ ആരാടാ സമ്മതിക്കാൻ? ഓർമ്മ വെച്ച നാളു മുതൽ നിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയിരുന്നവളാണ്ടാ ഇവൾ. നിനക്ക് വേണ്ടിയാണ് ആ മഹാഭാവി ഇന്ന് ഇവളെ ഈ നിലയിലായത്. എനിക്ക് വേണ്ടി നൂറ് ചോദിക്കുമ്പോ അഞ്ഞൂറും, അഞ്ഞൂറ് ചോദിക്കുമ്പോ ആയിരവും നിന്നെ കഴിച്ചു തന്നില്ലേ? അതാര് സമ്പാദിച്ചതല്ല. അനിയ, ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ ചേച്ചി ഇതുവരെ ചീത്തയായിട്ടില്ലട. ചേച്ചി? ചേച്ചി? അവൾ നിന്റെ ചേച്ചിയല്ലടാ. ആണമ്മേ, എന്റെ ചേച്ചിയാണമ്മേ. അല്ലെന്ന് പറഞ്ഞില്ലേ? അവൾ എന്റെ മകളല്ല, നിന്റെ ചേച്ചിയുമല്ല, നീ മാത്രമാണ് എന്റെ മകൾ. അതുകൊണ്ട് മേലാൽ അവളോട് സംസാരിച്ചു പോയി. അതേ മോളെ, നിന്റെ അമ്മയല്ലാത്ത അമ്മയ്ക്കും സഹോദരനല്ലാത്ത അനിയനും വേണ്ടിയാണ് നീ ഇത്രയും നാൾ പാടുപെട്ടത്. അല്ല അമ്മേ, അമ്മ എന്റെ അമ്മയാണ്. അമ്മേ ഒന്ന് പറയൂ, അമ്മയുടെ മകളാണെന്ന് പറയൂ. രാജി, രാജി എന്താ ഇന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയണം? ഒന്നും പറയാനില്ലേ? വളരെയേറെ പറയാനുണ്ട്, എന്റെ നർത്തകിയായ ചേച്ചിയെ പറ്റി തന്നെ. എന്തുണ്ടായി? അവരെന്റെ ചേച്ചിയല്ലേ സന്ധ്യ? എന്ത്? എന്റെ ആരുമല്ലാതിരുന്നിട്ടും അവരിത്രകാലം എനിക്ക് വേണ്ടതെല്ലാം തന്നു. എന്നെ വളർത്താൻ വേണ്ടിയാണ് അവർ നർത്തകിയായത്. മനസ്സിലായില്ല? എത്ര കുറച്ച് മനസ്സിലാവുന്നു അത്രയും നല്ലത്. രാജി, അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ സമ്മതത്തോടുകൂടിയല്ലല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹിതരായി കഴിയാം. എവിടേക്കെങ്കിലും? എന്റെ അമ്മയും ചേച്ചിയും വിട്ടേച്ചു പോകണം. പോകണം. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ എതിർപ്പെല്ലാം മാറിക്കൊള്ളും. എനിക്കൊരു ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു പക്ഷേ ജോലി കിട്ടിയാൽ നമുക്ക് അമ്മയും ചേച്ചിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. ഒരേ ഒരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പതിവായി കാണാറുള്ള ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കാണാം. ഞാൻ പോട്ടെ. ശരി രാജി. ബൈ ദ ബൈ, നിങ്ങൾ ആരെ കുറിച്ചാണ് അന്വേഷിച്ചത്? ശേഖർ എന്ന ഒരാൾ ഇവിടെ തടവിൽ കഴിയുന്നുണ്ടോ? ശേഖർ? യെസ്, ആ മർഡർ കേസിലെ പ്രതിയല്ലേ? അയാൾ തന്നെ. അയാളുടെ കാലാവധി എന്നാണ് തീരുന്നത്? വൺ മിനിറ്റ്. അയാളെ അടുത്ത മാസം 14 റിലീസ് ചെയ്യും. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ശേഖരൻ എന്നാണ് അവന്റെ പേര്. അവൻ ജയിലിൽ നിന്ന് മോചിതനായാൽ? ഒരിക്കലുമില്ല മൊലാളി. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്. വളരെക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം നാളെ രാവിലെ ഒരു ജയിൽ പുള്ളി പുറത്തിറങ്ങാൻ പോവുകയാണ്. അയാളെ എനിക്ക് വേണം. ജീവനോടെയോ? അതെ. അത്രേ ഉള്ളൂ? അങ്ങനെ നിസ്സാരമാക്കി കളയണ്ട, ചിലപ്പോൾ അയാൾ കായസേർ വേറെയും കണ്ടെന്ന് വരും. നാളെ രാവിലെ അയാൾ ഇവിടെ ഉണ്ടാവും. അത് വേണ്ട, ഞാൻ കൂടെ വരാം. എന്താ അയാളുടെ പേര്? ശേഖർ. Thank you.
മലയാളി പ്രഭു ഏത് കാര്യത്തിന് അർഹം തിരിച്ചാലും ഒരു പ്രഭു മുതലാളി ക്ഷമിക്കണം ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട് പ്രഭുവിന്റെ കൂടെ വിശ്വനാഥനും ഉണ്ടായിരുന്നു തീരെ ചെറുക്കന്മാർ ഈ ജി എസ് പി ആരാണെന്ന് അറിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മൃഗീയമായി കൊന്ന ടാക്സി ഡ്രൈവർ വാസുദേവൻ വാസുദേവനെ കൊന്നതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ പിന്നെ എന്താണ് ഒരു പക്ഷേ ആ ശിക്ഷ അർഹിക്കുന്നവൻ ഞാനായിരുന്നില്ല കള്ളം പറയരുത് നാക്ക് ഞാൻ പിഴുതെടുക്കും ഞാനല്ല കൊന്നു സത്യമായി ഞാനല്ല അയാളെ കൊന്നു എന്റെ ഭാഗ്യദോഷത്തിൽ ഞാൻ ആ വലയിൽ അകപ്പെട്ടു പോയെന്ന് മാത്രം ഇത് നിങ്ങൾ എന്നോട് കോടതി പറഞ്ഞില്ല പറയണമെന്ന് തോന്നിയില്ല പറഞ്ഞിരുന്നെങ്കിലും പ്രയോജനമുണ്ടായിരുന്നില്ല നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണോ ചെയ്തത് പറയാം വർഷങ്ങൾക്ക് മുൻപ് ഭാരിച്ച സ്വത്തിന്റെ അധിപയും വിധവയുമായ ഒരു സ്ത്രീയെ കബളിപ്പിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു ശങ്കരുടെ ശ്രമം തന്റെ പദ്ധതികൾ പൊളിയുകയാണെന്ന് കണ്ടപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി പല കൊലപാതകങ്ങൾ നടത്താനും അയാൾ മടിച്ചില്ല പക്ഷേ എല്ലാത്തിനും ഞാനും നീ ഇവിടെ ഇരിക്കേ ഭയമോ എന്തിന് ഇവിടെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആ അമ്മയോ ദാ കണ്ടോ ആ അമ്മയ്ക്ക് നല്ല സുഖമല്ലെന്ന് തോന്നുന്നു നീ അങ്ങോട്ട് ശരിക്ക് കിടക്ക് ഇങ്ങോട്ട് ചേർന്ന് കിടക്ക് ഇതെന്നാ നാണിക്കാൻ വല്ലതും ഉണ്ടോ വാ തലവഴിയുടെ മുണ്ടും പുതച്ച് അവന്റെ അമ്മയുടെ വേഷത്തിൽ അവിടെ ഇരുന്നത് ഞാനാ എന്റെ
പ്രഭാകരൻ ഇപ്പോ എവിടെയാണാവോ? വിഷമിക്കാതിരിക്കൂ, അവൻ എവിടെയായാലും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുതരാം. ഇതാണ് ഇനി നിങ്ങളുടെ വീട്. ഇവിടെ താമസിച്ചാൽ ആരെക്കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ദേവകം, എന്റെ മകളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ മകളെ പോലെ തന്നെ ഇവിടെയും നോക്കണം. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല, പക്ഷേ എവിടെയെങ്കിലും പോയേ തീരൂ. എന്തിന്? വേണ്ട, ഞാനാണ് പോകേണ്ടത്. അല്ല ദേവികമ്മേ, എത്ര നാൾ വീട്ടിനുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കാൻ കഴിയും? എന്നെങ്കിലും ഒരു ദിവസം ശങ്കരനെ വേട്ടയാടി പിടിക്കും. ഇപ്പോൾ തന്നെ അവൻ ചെയ്ത രണ്ട് കൊലപാതകങ്ങളും എന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ കുഞ്ഞുങ്ങളെങ്കിലും ജീവിക്കും. മരിക്കുന്നത് വരെ എന്റെ സ്വന്തം മകളെ പോലെ ഞാൻ ഇവളെ നോക്കിക്കൊള്ളാം. ദേവികമ്മേ, എനിക്കത് കേട്ടാ മതി. ഇതാ ഈ പണസഞ്ചി ദേവികം വെച്ചു. മോളെ, ബാലെ, അച്ഛൻ പോട്ടെ, പോട്ടെ മോളെ. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടതായിരുന്നു. അപ്പോഴാണ്. അപ്പോൾ മരിച്ചുപോയ സ്ത്രീ ആരെ? രാഗിണിയോ? അതെ. രാഗിണിയെ കുഞ്ഞിനറിയാമോ? രാഗിണിയോ? അവർ എന്റെ അമ്മയാണ്. അതെ, ഞാൻ തന്നെ. മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാനാ? ദേവികമ്മക്ക് ഇതാരാണെന്ന് അറിയാം? ദേവികമ്മയുടെ മൂത്ത മകൻ പ്രഭാകരൻ. Thank you.
വിശ്വാസത്തിനു വേണ്ടിയല്ല അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മെയിലിൽ ആവർത്തിക്കുന്നു Thank you.
സമയമില്ല, വേഗം പുറപ്പെടും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കാം. ശരി, വരൂ.